അപ്പൊ നമ്മുടെ S4 ബ്രാഞ്ചുകളുടെ മാത്തമാറ്റിക്സ് സിലബസ് എങ്ങനെയാന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം വ്യത്യാസം ഉള്ളത് കോമൺ അല്ലാതെ വരുന്നത് ഇലക്ട്രിക്കൽകാർക്ക്, ഇലക്ട്രോണിക്സുകാർക്ക്, കമ്പ്യൂട്ടർ സയൻസുകാർക്ക്, പിന്നെ ITകാർക്ക്, അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാർക്ക് കേട്ടോ. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇത്രയും ആൾക്കാർക്ക് ചെറിയ ചെറിയ നേരിയ നേരിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മോഡ്യൂളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കിടക്കുകയൊക്കെ ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പം നമുക്ക് ആദ്യം കോമൺ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇവരുമായിട്ട് ITക്ക് 3 മോഡ്യൂള് കോമൺ ആണ് കേട്ടോ. അതായത് എല്ലാ ബ്രാഞ്ചുകൾക്കും ഇത് ഇത്രയും ഒഴിച്ച്, പിന്നെ ഇതിനകത്ത് ITയുമായിട്ട് ITയുടെ കാര്യം കൂടെ ഞാൻ പറയാം. അപ്പം ഇപ്പൊ പറഞ്ഞ ഏതൊക്കെയാ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ITഞാൻ ഈ കൂട്ടത്തിൽ നിന്ന് തൽക്കാലത്ത് ഇങ്ങനെ ഒഴിച്ചു മാറ്റുക. അപ്പൊ ഇവരുടെ സിലബസിനകത്ത് ആദ്യത്തെ മൂന്ന് മോഡ്യൂള് സെയിം ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ മോഡ്യൂളിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, അതായത് പ്രോബബിലിറ്റി ഇന്ന് മഴ പെയ്യാൻ സാധ്യത ഉണ്ടോ, മഴ പെയ്യാൻ സാധ്യത ഇല്ലേ, എത്ര ശതമാനം സാധ്യത ഉണ്ട്, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്രോബബിലിറ്റിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രോബബിലിറ്റിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സംഭവം, കൊടുക്കുന്ന ആളെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് അഥവാ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. കുറെ എണ്ണം ഉണ്ട്, 2 ടൈപ്പിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആ ഉള്ളത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഡിസ്ക്രീറ്റും മറ്റൊന്ന് കണ്ടിന്യൂസും. അപ്പൊ 2 തരത്തിലാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാൻ പോകുന്നത്. അത് രണ്ട് മോഡ്യൂളായിട്ട് വെച്ചേക്ക്. വളരെ ഈസിയാണ് ഈ രണ്ട് മോഡ്യൂളിൽ നിന്ന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. ഫുൾ മാർക്ക് എന്ന് വെച്ചാൽ ബാക്കി ഒന്നും കിട്ടണ്ടെന്നല്ല, പക്ഷെ ഇത് അത്ര ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്ക് ഈ രണ്ട് മോഡ്യൂളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നതാണ്, ഒരു സംശയവുമില്ല. അപ്പം ITക്കാർക്കും സെയിം 2 സിലബസ്, 2 മോഡ്യൂൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടോ. ഈ രണ്ട് മോഡ്യൂള് ആർക്കൊക്കെ സെയിം ആണ്? ആ വ്യത്യാസം ഉള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇവർക്ക് മാത്രമേ ഉള്ളൂ ആദ്യത്തെ 3 മോഡ്യൂള് വ്യത്യാസമുള്ളത്. അപ്പൊ അതായത് സിമ്പിളായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, PS. അപ്പൊ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, പിന്നെന്തുവാ, CS. ഇത്രയും ആൾക്കാർക്ക് വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാവർക്കും ആദ്യത്തെ 3 മോഡ്യൂള് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സാമ്പിളിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ, അതായത് നമ്മുടെ സെൻസസ് ഒക്കെ എടുക്കത്തില്ലയോ, സെൻസസ്, നമ്മുടെ വീടുകളിലൊക്കെ സെൻസസ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ രക്തം പരിശോധിക്കുന്ന, രക്തത്തിനകത്തുള്ള ഓരോ കാര്യങ്ങളുടെ അളവ്, രക്തത്തിലെ ഷുഗറിന്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം രക്തം ഊറ്റിയെടുത്തിട്ടാണോ പരിശോധിക്കുന്നത്, അതോ അതിൽ നിന്ന് ഒന്നോ രണ്ടോ തുള്ളി രക്തം എടുത്തിട്ടാണോ പരിശോധിക്കുന്നത്, നാലേ ചോക്കി അല്ലേ. നമ്മളിപ്പോ ഷുഗറൊക്കെ ചെക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ മെഷീൻസ് ഉണ്ടല്ലോ, എന്താ പറയുന്നത്, ഷുഗർ, പിന്നെ ഷുഗർ ലെവൽ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരുടെ വീടുകളിലും ഉണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ ഷുഗർ ചെക്ക് ചെയ്യുന്ന, രക്തത്തിലെ ഷുഗറിന്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ രക്തം മൊത്തം നമ്മൾ ഊരിയെടുക്കത്തില്ല, ശരീരത്തിൽ നിന്ന് ഊറ്റിയെടുക്കത്തില്ല അല്ലേ. നമ്മൾ ശരീരത്തിലുള്ള ഒന്നോ രണ്ടോ ഡ്രോപ്പ് ബ്ലഡ് എടുത്ത് അത് ചെക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് വിലയിരുത്തും നമ്മൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ള ഷുഗറിന്റെ അളവ്. അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്, സാമ്പിളിംഗ് എന്ന് പറയുന്ന പരിപാടി. കണ്ടോ, അതിനെ പറ്റി വിശദമായിട്ട് നമുക്ക് ആ മോഡ്യൂളിനകത്ത് പഠിക്കാനുണ്ട്. ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്, ടെസ്റ്റിംഗ് വളരെ ഈസിയാണത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ഇത്രയും ബ്രാഞ്ച്, ഈ 4 ബ്രാഞ്ചുകാരൊഴിച്ച് ബാക്കി എല്ലാവരുടെയും ആദ്യത്തെ 3 മോഡ്യൂള് സെയിം ആണ്. അപ്പൊ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും, കോമൺ ആയിട്ടായിരിക്കും ഇത് പഠിക്കുന്നത്. ആദ്യത്തെ 3 മോഡ്യൂള് വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ചോദിക്കും അടുത്ത 4-5 മോഡ്യൂൾ ഒന്നും, അത് അതിനേക്കാളും സിമ്പിളാട്ടോ. അപ്പൊ ഇത് ആർക്കുള്ള, ഇലക്ട്രിക്കൽ,
ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇവ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചുകാരുടെയും നാലാമത്തെ അഞ്ചാമത്തെ മോഡ്യൂൾ സെയിം ആണ്. അപ്പൊ ഇവരുടെ ഈ നാലാമത്തെ അഞ്ചാമത്തെ മോഡ്യൂൾ തന്നെയാണ് ആർക്കും വന്നിരിക്കുന്നത്? ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാർക്കും വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാർക്ക് ആർക്ക് മാത്രമേ വ്യത്യാസമുള്ളത് നോക്കട്ടെ, കമ്പ്യൂട്ടർ സയൻസുകാർക്കും ഐ ടിക്കാർക്കും മാത്രമേ ഉള്ളൂ മൂന്ന് നാല് വ്യത്യാസമുള്ളത്. കമ്പ്യൂട്ടർ സയൻസുകാർക്കും ഐ ടിക്കാർക്കും മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ നാലാമത്തെ അല്ല നാലാമത്തെ അഞ്ചാമത്തെ മോഡ്യൂളിൽ വ്യത്യാസമുള്ളത്. ബാക്കി എല്ലാവർക്കും നാലാമത്തെ അഞ്ചാമത്തെ മോഡ്യൂൾ സെയിം ആണ്. ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ലളിതമായിട്ടുള്ള പോർഷൻസ് ഒക്കെ ബിടെക്കിന് വെച്ചിരിക്കുന്ന എന്തെന്നാണ്. മാത്സിനകത്ത് അത്രയ്ക്ക് സിമ്പിളാണ്. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ, നിങ്ങൾ കാൽക്കുലേറ്ററിനകത്ത് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഈ രണ്ട് മോഡ്യൂൾ പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഇത്രയും ബ്രാഞ്ചുകാർ ഒഴിച്ച് ബാക്കി ഓൾ ദ ബ്രാഞ്ചസ് എക്സെപ്റ്റ് എന്ന് കഴിഞ്ഞ ആ അത്ര ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം നമ്മൾ കാര്യങ്ങൾ പറയുവാണെങ്കിൽ അഞ്ച് മോഡ്യൂളും വളരെ ഈസിയാണ്. പ്രോബബിലിറ്റി ഒക്കെ ഭയങ്കര ഈസിയാണ്. ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുത്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ച് ഫുൾ മാർക്ക് നമുക്ക് നിസ്സാരമായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇനി നേരെ മറിച്ച് നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പിന്നെ ആരാണ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ്. അപ്പൊ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ആദ്യത്തെ മൂന്ന് മോഡ്യൂൾ നേരത്തെ നമ്മൾ പറഞ്ഞതല്ല. അതിനകത്ത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട് ഓക്കെ. അപ്പൊ ഇവിടെ ഈ രണ്ട് മോഡ്യൂളിന് ഏകദേശമൊക്കെ സാമ്യമുണ്ട്, ഏകദേശം അല്ല സാമ്യമുണ്ട്. പിന്നെ വരുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് റാൻഡം പ്രോസസ് ആണ് കേട്ടോ. റാൻഡം പ്രോസസ്, അതൊരു പുതിയ സംഭവമാണ്. അപ്പൊ അത് ഒരു പിന്നെ പ്രോബബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പ്രോബബിലിറ്റി ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ മാത്തമാറ്റിക്സ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അങ്ങനെ ഒരുമാതിരി ഒരു സാധനമാണ്. പക്ഷെ പഠിക്കാനൊക്കെ എളുപ്പമാണ്, ഒരുപാടൊന്നും പഠിക്കാനൊന്നും ഇല്ല, ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെഴുതി രക്ഷപ്പെട്ടു പോകാവുന്നേ ഉള്ളൂ. പിന്നെ അവസാനം പറയണ്ടല്ലോ, നാലാമത്തെ അഞ്ചാമത്തെ മോഡ്യൂൾ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ന്യൂമറിക്കൽ മെത്തേഡ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇത് ശരിക്കും രണ്ട് മോഡ്യൂളായിട്ട് കൊടുത്തിരിക്കുന്നെങ്കിൽ ഒറ്റ സ്ട്രെസ്സിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളായത് കേട്ടോ, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം, ആദ്യത്തെ മോഡ്യൂള് അതായത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും എടുക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആർക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മാത്രമേ ആദ്യത്തെ രണ്ട് മോഡ്യൂൾ എടുക്കുമ്പോൾ വ്യത്യാസം വരുന്നുള്ളൂ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം കണ്ടോ. അപ്പം ഇനിഷ്യലി നമ്മൾ തുടങ്ങുമ്പം ക്ലാസ് രണ്ടായിട്ടായിരിക്കും തുടങ്ങുന്നത്. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ സി എസ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും രണ്ട് മോഡ്യൂൾ ഒരുപോലെ ആയിരിക്കും നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അടുത്ത രണ്ടാമത്തെ പാരലലി രണ്ട് ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഒന്ന് സി എസ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, ഒന്ന് സി എസിന് വേണ്ടി മാത്രം. ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. തുടക്കത്തിലേ നമ്മൾ പഠിച്ചു പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവസാന നിമിഷത്തിൽ സമയം കിട്ടാത്തൊക്കെ ഉള്ളൊരു കഴിഞ്ഞ സെമ്മിലെ പോലത്തുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടും, പിന്നെ ഓടിച്ചിട്ട് തീർക്കേണ്ടതായിട്ടൊക്കെ വരും. അതിൻ്റെ ഒന്നുമില്ല, റെഗുലറായിട്ട് തുടക്കത്തിലേ നമ്മൾ പഠിച്ച് തീർത്തങ്ങ് പോകാൻ പോവാം ഇപ്രാവശ്യം. ഓക്കെ, നമുക്ക് എല്ലാം പഠിക്കണം, ഒരു പോർഷൻ പോലും വിടാതെ പഠിക്കണം. കൂടാതെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം ഡിസ്കസ് ചെയ്ത് റിവിഷനും ഒക്കെ ചെയ്ത് പക്കയായിട്ട് വേണം ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് നമുക്ക് പോകാനായിട്ട്. അതുകൊണ്ടാണ് നേരത്തെ നമ്മളിത് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ സി എസിന്റെ കാര്യം നമ്മൾ എടുക്കാം. സി എസ് കാർക്ക് പുതിയൊരു സബ്ജക്റ്റ് ആണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഏറ്റവും അധികം ആവശ്യമുള്ള ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ഒരു സംഭവം. ഗ്രാഫുകളെ പറ്റി ഇങ്ങനെ എന്താണ് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന ഗ്രാഫുകൾ, ഇതാണ്ട് ഇതുപോലൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത്, അത് ഒരു വെർട്ടെക്സ് എന്ന് വെർട്ടെക്സിന് ഈ കോർണറുകളെ എല്ലാം വെർട്ടിസസ് എന്ന് പറയും, അതിന്റെ ഇടയിൽ കൂടി ജോയിൻ ചെയ്യുന്ന സാധനങ്ങളെ ലൈൻസ് എന്ന് പറയും, എഡ്ജുകൾ എന്ന് പറയും, ഇങ്ങനെയൊക്കെ ഉള്ള പിന്നെ വെർട്ടിസസും എഡ്ജസിനെയൊക്കെ ചേർന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അതിനകത്തുള്ളതെന്ന്. നിസ്സാരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഡിഗ്രി ബി എസ് സി മാത്സ് പഠിക്കുന്നവർക്ക് അറിയാം, അവരുടെ മൂന്നാമത്തെ വർഷത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഈ ഗ്രാഫ് തിയറി. ബി എസ് സി മാത്സ് പഠിക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഗ്രാഫ് തിയറിക്ക് ഫുൾ പേടിക്കാത്ത ഒരാൾ പോലും ബി എസ് സിക്ക് പഠിക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഗ്രാഫ് തിയറി പഠിച്ച് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് കഴിയും. ഒന്ന് വേണോന്ന് മനസ്സിരുത്തിയാൽ മാത്രം മതി. പിന്നെ നമുക്ക് നോക്കാം ഐ ടി കാരുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കിയോ, നമ്മൾ ആൾറെഡി മൂന്ന് മോഡ്യൂളിനെ പറ്റി പറഞ്ഞതാണ്. ഇത് മൂന്ന് മോഡ്യൂള് സ്റ്റാറ്റിക്കൽ ഇൻഫറൻസ് വരെ ഉള്ളത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആദ്യം ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്, പിന്നെ വന്നിരിക്കുന്നത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്,
പിന്നെ സ്റ്റാറ്റിക്കൽ ഇൻഫറൻസ് അതിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നുമില്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ഫുൾ മാർക്ക് ഞാൻ 100% ഗ്യാരണ്ടി തരുക. ഓക്കെ, പിന്നെ ഇവിടെ താണ്ടെ വന്നിരിക്കുന്നാണ്ടെ ഗ്രാഫ് തിയറിക്കകത്ത് വന്നിരിക്കുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് ഇവിടെ നമുക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. ഗ്രാഫ് തിയറി അതിനകത്ത് ഈ സി എസ് കാർക്കുള്ളതുപോലെ 5 മോഡ്യൂളായിട്ട് വിശദമായിട്ട് വാരി വലിച്ചൊന്നും പഠിക്കാനില്ല. 2 മോഡ്യൂളിനകത്ത് എല്ലാം ഒന്ന് ഷോർട്ടായിട്ട് ചുരുക്കി നമുക്ക് പറഞ്ഞിരിക്കുകയാണ് ഇത്രയായിട്ട്. അപ്പൊ ആക്ച്വലി സി എസ് കാറിന്റെ പോർഷൻസിന്റെ ഒരു ചെറിയ പതിപ്പാണ് എന്തോ പറയുന്നത് അഡ്വാൻസ്ഡ് ഗ്രാഫ് തിയറി 1, ഗ്രാഫ് തിയറി 2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ഓവർവ്യൂ കിട്ടിയോ നമ്മുടെ മാത്സുകളുടെ, ഈ ബിടെക്കിന്റെ മൊത്തം സിലബസുകളുടെ കാര്യത്തിൽ ഒരു ഓവർവ്യൂ കിട്ടിയോടെ? എല്ലാ ബ്രാഞ്ചുകാർക്കും എത്ര മോഡ്യൂളുണ്ട്? എത്ര മോഡ്യൂളുണ്ട്? നമ്മുടെ 5 മോഡ്യൂളുണ്ട്. എല്ലാ ബ്രാഞ്ചുകാർക്കും 5 മോഡ്യൂളുണ്ട്. അതില് സി എസ് കാരൊഴിച്ച് ബാക്കി എല്ലാവർക്കും ആദ്യത്തെ 2 മോഡ്യൂള് സെയിം ആണ്. ഇനി ആദ്യത്തെ 3 മോഡ്യൂള് സെയിം ആയിട്ട് വന്നിരിക്കുന്ന ആർക്കൊക്കെയാണ്? ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഒഴിച്ച് ബാക്കി എല്ലാ ബ്രാഞ്ചുകൾക്കും ആദ്യത്തെ 3 മോഡ്യൂള് സെയിം ആണ്. അപ്പൊ നമ്മളിപ്പം തുടക്കത്തിൽ രണ്ടായിട്ട് നമുക്ക് തുടങ്ങാം. ഏതൊക്കെ? കമ്പ്യൂട്ടർ സയൻസ് ഒരു സെക്ഷൻ, പിന്നെ ബാക്കി എല്ലാ ബ്രാഞ്ചും ഒരു സെക്ഷൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം ഒരേ പോർഷൻ തന്നെയാണ്. ആ 2 മോഡ്യൂള് തീർന്നു കഴിയുമ്പോഴത്തേക്കിന് ക്ലാസ് നമ്മൾ 3 ആയിട്ട് മാറ്റും. അങ്ങനെയൊക്കെ 3 ആയിട്ട് എങ്ങനെ മാറ്റും? കമ്പ്യൂട്ടർ സയൻസ് 1, പിന്നെ ITയും ഓൾ ബ്രാഞ്ചസും 1, പിന്നെ വേറെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലൈഡ് സയൻസ് മറ്റൊന്ന്. അങ്ങനെ നമ്മൾ മൊത്തം 3 ആയിട്ട് തുടങ്ങും. അതിനുശേഷം ഈ മോഡ്യൂളെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും? ആദ്യത്തെ 2 എണ്ണം ഏതൊക്കെയാ? ഓൾ ബ്രാഞ്ചസും പിന്നെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് സയൻസ്, അതെല്ലാം കൂടെ ചേർന്ന് അത് രണ്ടും കൂടെ ചേർന്ന് ഒരുമിച്ച് നമ്മൾ പഠിക്കുന്നു. അതിനകത്ത് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ന്യൂമറിക്കൽ മെത്തേഡ്സ്. പിന്നെ ബാക്കിയുള്ളത് 2 ആയിട്ട് നമ്മൾ പഠിക്കും. ഒന്ന് ഗ്രസം. കമ്പ്യൂട്ടർ സയൻസ് എല്ലായ്പ്പോഴും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും. കമ്പ്യൂട്ടർ സയൻസ് എല്ലായ്പ്പോഴും സെപ്പറേറ്റ് ക്ലാസ് തന്നെ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഉള്ളത് നമുക്ക് ഐ ടി. അപ്പൊ 3-4 മോഡ്യൂളിന്റെ കാര്യത്തിലും ആദ്യത്തെ 3-2 മോഡ്യൂള് പിന്നെ 3-ാമത്തെ മോഡ്യൂളിന്റെ കാര്യത്തിലും എല്ലാം ക്ലാസ്സുകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ കിട്ടിയോ? കിട്ടിയോ? ഇത് എന്തിനാ പറഞ്ഞുതരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇൻ കേസ് ക്ലാസ് ലൈവ് കയറി കാണാൻ പറ്റിയില്ല, സപ്പോസ് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് ആണ് ഇടയ്ക്ക് ഒരു ദിവസം കാണേണ്ടി വരുന്നതെന്ന് വെച്ചാൽ അന്ന് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. എവിടൊക്കെയാ എന്തൊക്കെയാ കിടക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെപ്പറ്റി ഇത്രയും ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് എങ്ങനെയാന്ന് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയോ? അപ്പൊ നിലവിൽ നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത് എങ്ങനെ ആയിരിക്കും? സി എസ് കാർക്ക് സെപ്പറേറ്റ്, പിന്നെ ബാക്കിയുള്ളവർക്ക് എങ്ങനായിരിക്കും? ആ ബാക്കി സി എസ് കാരൊഴിച്ച് ബാക്കി എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ 2 മോഡ്യൂള് തീരുന്നിടം വരെ, 2 മോഡ്യൂള് തീർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചാടി 3 സെറ്റായിട്ട് പറയും. അന്നേരം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ആദ്യത്തെ 2 മോഡ്യൂള് വരെയുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നാളെ മുതൽ നമ്മൾ പഠിക്കും. നാളെ മുതൽ വൈകുന്നേരം രാത്രിയിൽ 8 മണി മുതലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ബ്രാഞ്ചിനും എല്ലാ ദിവസവും ക്ലാസ് എടുക്കാം ഉള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2 ബ്രാഞ്ചിനും എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കും. എങ്കിലേ നമുക്ക് സമയബന്ധിതമായിട്ട് തീർത്ത് എങ്ങനെയെങ്കിലും അങ്ങ് പഠിച്ച് തീർത്താൽ പോരല്ലോ. നമ്മളുടെ ഉദ്ദേശം അതല്ല. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ നീറ്റായിട്ട് ഒരു പ്രോബ്ലം പോലും വിടാതെ എല്ലാം പഠിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ M.Tech പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനുശേഷം ഒരു ജോലിക്കൊക്കെ പോകാൻ ശ്രമിച്ചാൽ പോലും അന്നേരം നിങ്ങളുടെ കയ്യിൽ ഇവിടുന്ന് കിട്ടുന്ന നോട്ട് ഒരു പെർഫെക്റ്റ് നോട്ട് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ പഠിച്ച് ജോലിയിലെത്താനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. സോ അങ്ങനൊരു ഉദ്ദേശം കൂടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മൾ ഒന്നും വിടത്തില്ല, എല്ലാം പഠിക്കും. ഇതിന്റെ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഡെയിലി ഞാൻ നോട്ട് അയച്ചു തരും. ക്ലാസ് കഴിഞ്ഞ് അന്നേരം തന്നെ നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതുകൂടാതെ എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എത്ര മണിക്കൂർ ചെലവഴിച്ചിട്ടായാലും നമ്മളത് പഠിച്ചിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, എല്ലാവർക്കും സമ്മതമാണോ? ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നാളെ ഒരു പുതിയ